ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകണമെന്ന് പറയുന്നത് അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ക്യാഷും കാലൊക്കെ എഴുതി തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ക്യാഷ് എഴുതിയതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ ഒരു ചാനൽ പുതിയൊരു ചാനലാണ്, സോ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് വളരെ കുറവാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അടിപൊളി മണി ആണെങ്കിൽ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തുടക്കം പറഞ്ഞ പോലെ ഇതിനെ നമ്മൾ ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ, നമുക്ക് ജസ്റ്റ് കണക്ക് കൂട്ടിക്കൊണ്ട്, ഓക്കെ, കണക്ക് കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ക്യാഷ് ഏൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ സർവീസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ ക്യാഷ് ഏൺ ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരെ റെഫർ ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ എല്ലാ കാര്യവും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ വീഡിയോ ക്ലിയർ ആയിട്ട് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടുതൽ സമയങ്ങളെന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. മച്ചാമാരി, ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് മാറ്റ് പ്ലസ് എന്ന് പറഞ്ഞിട്ടാണ്. സോ ഒരു ആപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയാൻ നേരത്ത് താഴെയായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ജിമെയിൽ ഐ ഡി ഒക്കെ പോപ്പ് ആയിട്ട് വരും. ഏതൊരു ജിമെയിൽ ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് 7 രൂപ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സ് ക്വിസ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഓപ്ഷൻസ് നിങ്ങൾ കാണാൻ പറ്റും. യുവർ ടിക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ലീഡർ ബോർഡ്, അതുപോലെ തന്നെ ഇൻവൈറ്റ് എന്ന ഓപ്ഷൻ, സർവീസ്, ഓഫർ വാൾസ്, അങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് കാണാനൊക്കെ ഉണ്ട്. സോ ഈ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് ക്യാഷും കാണാനൊക്കെ ഇതിനകത്ത് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് യുവർ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അവിടെ വാച്ച് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതിലൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിലും പരസ്യം ഒന്നും തന്നെ വരാനായിട്ട് പോകുന്നില്ല. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് വാച്ച് ആഡ് എന്ന് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ കാണിച്ചത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. കണ്ടോ, ഇൻഎഫ് ടിക്കറ്റ്സ് പ്ലീസ് ക്വിസ് നൗ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ടിക്കറ്റ്സ് ഉണ്ട്. സോ അത് വെച്ച് നമ്മൾ ക്വിസ് കളിക്കാനാണ് പറയുന്നത്. സോ പ്ലേ ക്വിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലേ, അതിലോട്ട് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ എനിക്ക് ചെറിയൊരു കോള് വന്നു, അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് ഒരു ടിക്കറ്റ് വേസ്റ്റ് ആയി പോട്ടോ. സോ ബാക്കി കാണിച്ചു തരാം. പ്ലേ ക്വിസ് ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ നിങ്ങളോട് കാണാൻ പറ്റും 1+3 എത്രയാണ്, 4. സോ നമ്മൾ ആൻസറിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ സബ്മിറ്റ് എന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഇത്ര ഉള്ളതാണ്, നമുക്ക് 10 gold കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ കളക്ട് ആൻഡ് പ്ലേ അഗെയിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അഗെയിൻ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് 11 നിന്ന് 10 പോയി കഴിഞ്ഞാൽ എത്രയാണ്, 1 അല്ലേ. സോ അത് നേരെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലെ നമുക്ക് ജസ്റ്റ് കണക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ക്യാഷും കാണൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, 10 gold coin പിന്നെ ആഡ് ആയിട്ടുണ്ട്. സോ ഇത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിലായോ. സോ ഇപ്പോൾ ബാക്ക് അടിക്കണമെങ്കിൽ കാണാൻ പറ്റും എനിക്ക് മൊത്തത്തിൽ ഗോൾഡ് എന്ന് പറയുമ്പോൾ 20 goldആണ് വന്നിരിക്കുന്നത്. പക്ഷേ ബാലൻസ് ഇപ്പോൾ 7 തന്നെയാണ്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചല്ലേ ചെയ്യേണ്ടത്. സോ ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. 5 5 3 കൂട്ടി എത്രയാണ്, 8. സോ അത് കൊടുക്കുന്നു. ദെൻ കളക്ട് ആൻഡ് പ്ലേ ചെയ്യുന്ന ഓപ്ഷനെ ക്ലിക്ക് കൊടുക്കുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിന് നമ്മൾ അതുപോലെ തന്നെ ആൻസർ ചെയ്ത് കൊടുക്കുന്നു. സോ ഇങ്ങനെ നമ്മൾ ആൻസർ ചെയ്ത് ആൻസർ ആ ടിക്കറ്റ് എത്ര ടിക്കറ്റ് ഉണ്ട് അത് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, മനസ്സിലായോ. അപ്പോൾ അത്രയും ഗോൾഡായിട്ട് നമുക്കിവിടെ കൺവേർട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും എനിക്ക് മൊത്തം 140 goldഓളം വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് ഗോൾഡെല്ലാം കളക്ട് ചെയ്ത് വെച്ച് സംഭവം തീർന്നതിന് ശേഷം പിറ്റേ ദിവസം വരാൻ നേരത്തെ ആ ഗോൾഡ് തന്നെ കൺവേർട്ട് ആയിരിക്കും. കേട്ടോ, 7.98, അതായത് 8 രൂപയുടെ അടുത്ത്, 1 രൂപയുടെ അടുത്ത് ഇന്നലെ ഞാൻ എടുത്തത്, മനസ്സിലായില്ലേ. സോ അതുപോലെ നമുക്ക് ഡെയിലി ഇത് കണക്ക് ടിക്കറ്റ്സ് വെച്ചിട്ട് ഗോൾഡ് ക്ലെയിംസ് എടുക്കാനായിട്ട് വരും. ടിക്കറ്റ്സ് തീർന്നാൽ എന്ത് ചെയ്യണം, ആ ടിക്കറ്റ്സിൻ്റെ ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് വാച്ച് ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പരസ്യം വരും, പരസ്യം കഴിയുമ്പോൾ നമുക്ക് 2 ടിക്കറ്റ് അടയും. പിന്നെയും ക്ലിക്ക് ചെയ്യുന്നു, പരസ്യം വരുന്നു, പരസ്യം കഴിയുമ്പോൾ നമുക്ക് 4 ടിക്കറ്റ് അടയും. പിന്നെയും പരസ്യം വരുന്നു, പരസ്യം കണ്ട് പരസ്യം ക്ലോസ് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും ടിക്കറ്റ്സ് ആടായിട്ടുണ്ട്. ഇനി ആ ടിക്കറ്റ്സ് വെച്ചിട്ട് നമുക്ക് പിന്നെയും ഈ ക്വിസ് മത്സരം ശരി ക്വിസിലുണ്ടല്ലോ, ഈ ഒരു കുട്ടിയും കുറച്ചൊക്കെ നമുക്ക് അവിടെയും പിന്നെയും ഗോൾഡ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഗോൾഡ് ഏൺ ചെയ്ത് വെക്കുക. പിറ്റേന്നാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ബാലൻസിലേക്ക് ആടാവുന്നതായിരിക്കും, മനസ്സിലായില്ലേ. ഇത്രേ ഉള്ളൂ സംഭവം. അതുപോലെ തന്നെ ലീഡർ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്പെഷ്യൽ ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂട്ടുകാരൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യും. ഒരു ഇൻവൈറ്റിന് 17 രൂപയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് കിട്ടുന്നത്. പിന്നെ സർവേസ് ഓപ്ഷൻ ഉണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ സർവേ കംപ്ലീറ്റ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഓഫർ വാൾസിൻ്റെ ഓപ്ഷൻ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഓഫർ വാൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓരോ ആപ്ലിക്കേഷൻസാണുള്ളത്, മനസ്സിലായില്ലേ. സോ ആ ഒരു ആപ്ലിക്കേഷൻസൊക്കെ അവർ പറയുന്ന കണ്ടീഷൻസ് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ആ ഒരു കോയിൻസ് ഞങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ കോയിൻസ് ഞങ്ങൾക്ക് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. സോ സർവേ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഓഫർ വാളും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എല്ലാം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ നേരെ ആ ഒരു പ്ലസ് ചിഹ്നം കണ്ടില്ലേ, അതിനോട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏത് വേണമെന്ന് നോക്കണം, പേടിഎം വേണോ അതോ UPI വേണോ. നിങ്ങൾക്ക് പേടിഎം വാലറ്റിലേക്ക് വേണോ അല്ലെങ്കിൽ ബാങ്കിലേക്ക് വേണോ, ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. ഇത് ഞാനിപ്പോൾ പേടിഎം സെലക്ട് ചെയ്ത് എൻ്റെ പേടിഎം നമ്പർ അടിച്ചു കൊടുക്കുന്നു, എൻ്റെ പേര് അടിച്ചു കൊടുക്കുന്നു. ദെൻ സേവ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. സോ എൻ്റെ പേടിഎം വാലറ്റ് ഞാനിവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാഷും കാലൊക്കെ അതിനുശേഷം താഴത്തെ പ്ലസ് ചിഹ്നം കണ്ടല്ലേ, അതിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ഓക്കെ. എന്നിട്ട് നമുക്ക് എത്രയാണ് എമൗണ്ട് സെലക്ട് ഇവിടെ കാണാൻ വരുന്നത്, നമുക്ക് മൊത്തത്തിൽ 35,000 രൂപ വരെ വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. മിനിമം പക്ഷേ 140 രൂപയാണ്. സോ നിങ്ങൾ ഇത് കണക്ക് ടിക്കറ്റ്സ് കളക്ട് ചെയ്ത് ടിക്കറ്റ്സ് വെച്ച് ഗോൾഡ് ആക്കി പിറ്റേ നാമം ഓട്ടോമാറ്റിക്കലി ക്യാഷായി മാറും. സോ അതുപോലെ നിങ്ങൾ പിന്നെയും പിന്നെയും പരസ്യമൊക്കെ കണ്ട് ടിക്കറ്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് കൂട്ടുകാരൊക്കെ റെഫർ ചെയ്ത് സർവേസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടും ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അങ്ങനെയെല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് ക്യാഷുകളൊക്കെ ഏൺ ചെയ്യണം. സോ അങ്ങനെ ഏൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നേരെ വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാൻ പറയാം മിനിമം 140 നമുക്ക് സുഖത്ത് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ, പക്ഷേ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും, കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കുമായിരിക്കും, പക്ഷേ ചെയ്യുവാണെങ്കിൽ ക്യാഷുകളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരായിരിക്കും. ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.